ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ ആ ടേം തന്നെ പരിശോധിച്ചു നോക്കിയാൽ നിഷ്പക്ഷത പുലർത്തുക, നിഷ്പക്ഷരാവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേക സമീപനം എടുക്കേണ്ട. ആണിന്റെ അടുത്തേക്കും പെണ്ണിന്റെ അടുത്തേക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജെൻഡറിന്റെ അടുത്തേക്ക് നിങ്ങൾ പ്രത്യേക സമീപനം എടുക്കേണ്ട എന്നുള്ളതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേക പോളിസി വേണ്ട, പ്രോഗ്രാംസ് വേണ്ട എന്നുള്ളതാണ്. അതൊരു നെഗറ്റീവ് കനോട്ടേഷൻ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പകരം നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് ജെൻഡർ സെൻസിറ്റൈസേഷൻ ആണ്, സംവേദനക്ഷമത എന്ന് പറയും മലയാളത്തിൽ. ആർട്ടിക്കിൾ 15 ഉള്ളടക്കം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഒരു വിഭാഗത്തിന് പ്രത്യേക പരിഗണന കൊടുക്കുകയാണ്, അങ്ങനെ പ്രത്യേക പരിഗണന കൊടുത്ത് അവർക്ക് റിസർവേഷൻ കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കേരളത്തിലെ ബസ്സുകളിൽ ഒരു റിസർവേഷൻ സിസ്റ്റം, സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രത്യേക സീറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു നിലപാട് നയം കൊണ്ടുവന്നിരുന്നു. അതിനു മുൻപ് ഇവിടെയുള്ള തെരുവുകളിലും ബസ്സുകളിലും ഒക്കെ ഉണ്ടായിരുന്നത് പുരുഷന്മാരുടെ ഒരു മേൽക്കോയ്മയാണ്. അവിടെ നിന്ന് സ്ത്രീകൾക്ക് പ്രത്യേക ഒക്യുപ്പൈഡ് പ്ലേസസ് കൊടുക്കുകയാണ്. അതൊരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ്. ആ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എതിരാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഇവിടെയുള്ള റിസർവേഷൻ സിസ്റ്റത്തിന് പോലും എതിരാണ്.